കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആരോഗ്യം, നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കും ഓരോ ഗുണങ്ങളാണ് അല്ലെങ്കിൽ ഓരോ സൗഭാഗ്യങ്ങളാണ്. ഇതിൽ ആരോഗ്യത്തിനൊരു ദിക്കുണ്ട് ഫെങ് ഷുയ് പ്രകാരം. ഏതൊരു വീടിൻ്റെയും കിഴക്ക് ഭാഗം ആ വീടിൻ്റെ ആരോഗ്യത്തിൻ്റെ ദിക്കായിട്ട് ഫെങ് ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ദിക്കിലും ഓരോ വ്യക്തികളെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം കിഴക്ക് ദിക്ക് വീടിൽ പൊതുവെ ആരോഗ്യത്തിൻ്റെ ദിക്കായി കണക്കാക്കുന്നു. അതോടൊപ്പം ഏതൊരു വീടിൻ്റെയും കിഴക്ക് ഭാഗം ആ വീട്ടിലെ മൂത്ത ആൺകുട്ടിയുടെ ഏരിയയായി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ് മൂത്ത ആൺകുട്ടി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഉടനെ അവർ പറയുന്നൊരു പറച്ചിൽ, ഇല്ല സാറേ മൂത്തത് പെൺകുട്ടിയാണ്, രണ്ട് മക്കളാണ്, മൂത്തത് പെൺകുട്ടിയാണ്, ഇളയാളാണ് ആൺകുട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആൺകുട്ടിയിൽ മൂത്തയാൾ അയാളല്ലേ, അപ്പം ആ കുട്ടി, അപ്പോൾ അത് പിന്നെ അവരുടെ മക്കളിൽ മൂത്ത ആൺകുട്ടി ആരാണോ ആ വ്യക്തി. ഇപ്പോൾ മൂത്ത രണ്ട് പെൺകുട്ടികളാണെങ്കിൽ മൂന്നാമത്തെ ആൺകുട്ടിയാണെങ്കിലും ആ ആൺകുട്ടിയാണ് മൂത്ത ആൺകുട്ടി. അപ്പോൾ മൂത്ത ആൺകുട്ടിയുടെ ദിക്കാണ് ആരുടേതാണ്, കിഴക്ക് ദിക്ക്. അപ്പം കിഴക്ക് ദിക്ക് ആരോഗ്യത്തിൻ്റെ ദിക്കാണ്, വീട്ടിലെ ഗൃഹത്തിലെ മൂത്ത ആൺകുട്ടിയുടെ ദിക്കും കിഴക്കാണ്. അപ്പം അവിടെ വരുന്ന അല്ലെങ്കിൽ ആ ദിക്ക് മലിനപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ആരോഗ്യത്തെയും മൂത്ത ആൺകുട്ടിയെയും ബാധിക്കും. മലിനപ്പെട്ടു പോകാമെന്ന് വെച്ചാൽ എങ്ങനെ മലിനപ്പെട്ടു പോവാം, അവിടെ ടോയ്ലറ്റ് വരാം, അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോവാം. അതുപോലെ വീട് പണിയുമ്പോൾ കിഴക്ക് ഭാഗം എടുക്കാതെ പണിയാം. അതെങ്ങനെയാണ് കിഴക്ക് ഭാഗം എടുക്കാതെ പണിയുന്നത് എന്നാൽ നിങ്ങൾ ചോദിക്കും, ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. ഒരു വീട് ഇങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത്, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അപ്പം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണ്, സൗത്ത് ഈസ്റ്റ് ഇവിടെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വീടിന് ഈസ്റ്റ് ഇല്ല. അപ്പം ഇത്തരം ഒരു വീട് ഉണ്ടെങ്കിൽ അത് ആ മൂത്ത ആൺകുട്ടി പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കും. വീടിന് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആരോഗ്യ പ്രശ്നം ഫെങ് ഷുയ് പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഒന്ന്, വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരിക, സെപ്റ്റിക് ടാങ്ക് വരിക, ഇതൊക്കെ വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാക്കും. രണ്ട്, വീടിൻ്റെ കിഴക്ക് ഭാഗം മിസ്സിംഗ് ആയി പോകുന്നതും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. ഇനി ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുള്ള മറ്റൊരു കാര്യം എന്താണ്? അത് രണ്ട് കാര്യങ്ങളുണ്ട്, വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പരും ആനുവൽ സ്റ്റാർ നമ്പരും. അത് വീടിൻ്റെ വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഞാനൊരു ചാർട്ട് വരച്ചിട്ട് പറഞ്ഞുതരാം. ആനുവൽ സ്റ്റാർ, ഇത് വർഷാവർഷം ചേഞ്ച് ആകും. 2023 ആനുവൽ സ്റ്റാർ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് 2023 ആനുവൽ സ്റ്റാർ നിൽക്കുന്നത്. ഓരോ സ്റ്റാറും ഓരോ സ്വഭാവമുള്ളതാണ്. ഇതിൽ രണ്ടെന്ന് പറയുന്ന സ്റ്റാറാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നക്ഷത്രം. അപ്പം ഇത് ഈ വർഷം നിൽക്കുന്നത് ഈസ്റ്റിലാണ്. അപ്പം ഈസ്റ്റിൽ രണ്ട് നിൽക്കുന്നു, അവിടെ ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ കിഴക്ക് ദർശനമുള്ളൊരു വീട്, പ്രധാന വാതിലുള്ളൊരു വീട് അവിടെ ആണ് നിങ്ങളുടെ പ്രധാന വാതിലെങ്കിൽ വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതല്ല, നിങ്ങൾക്ക് അവിടെ കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ ബെഡ്റൂമെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അപ്പം ഇതിന് ആനുവൽ സ്റ്റാർ എന്ന് പറയും. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ നോക്കാം. ഇത് വർഷാവർഷം വരുന്നതാണ് പറയുന്നത്. ഇനി വീട് വെച്ച അന്ന് മുതൽ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം നിൽക്കുന്നുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് പുറമെയാണ് വർഷാവർഷം ഈ നക്ഷത്രം കൂടി വരുന്നത്. അപ്പോൾ വീട് നിൽക്കുന്നതിൻ്റെ അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഇങ്ങനെയാണ്. വൺ സിക്സ്, സിക്സ് വൺ, ടു ഫൈവ്, ത്രീ ഫോർ, സെവൻ നയൻ, ഫൈവ് ടു, നയൻ സെവൻ, ഡബിൾ എയ്റ്റ്, ഫോർ ത്രീ. ഇവിടെയാണ് നിങ്ങളുടെ ബെഡ്റൂമെങ്കിൽ, അതായത് ഈ ടു ഫൈവിലാണ് നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനിൽ ഇത് നോർത്ത് വെസ്റ്റാണ് വരുന്നത്. ടു ഫൈവിലാണ് നിങ്ങളുടെ ബെഡ്റൂമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അപ്പം ഒരു വീടിൻ്റെ ഫെങ് ഷുയ് പ്രകാരം ആരോഗ്യ പ്രശ്നത്തിനുള്ള കാരണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു.
ഒന്ന്, ഈ 2552 കോമ്പിനേഷനിലാണ് നിങ്ങൾക്ക് ബെഡ്റൂം വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. രണ്ട്, നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിലോ ബെഡ്റൂമിലോ ഈ വർഷത്തെ ആനുവൽ സ്റ്റാർ 2 വന്നിട്ടുണ്ടെങ്കിലോ 5 വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. മൂന്ന്, നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റ്, മിസ്സിങ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ വീടിന്റെ ആരോഗ്യവും ഫെങ് ഷുയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അടുത്തത് നമുക്ക് ചില ടൂൾസ് നോക്കാം. ഒരു വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഫെങ് ഷുയ് ടൂൾസ് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൂളുകളിലൊന്ന് ലാഫിൻ ബുദ്ധിയാണ്. ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിയാണ്. ഇത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പ്രധാന വാതിലിൽ നിന്നും ഉള്ളിലോട്ട് നോക്കി ഇത് വയ്ക്കാം. അടുത്ത രണ്ടാമത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സ്റ്റാച്ചു എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ തവളയാണ്, ത്രീ ലെഗഡ് ഫ്രോഗാണ്. ഇത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്നും ഉള്ളിലോട്ട് നോക്കി നിലത്ത് വയ്ക്കാം. അടുത്തത് ചൈനീസ് കോയിൻസ് ആണ്. ഇത് ഫെങ് ഷുയെ പറ്റി അറിയാനായിട്ട് ഒന്ന് പരിചയപ്പെടാനായിട്ട് ഒരു പരീക്ഷണം പോലെ നിങ്ങൾക്കിതൊന്ന് വാങ്ങിച്ച് നോക്കാം. ഒരു ഗോൾഡും ഒരു കോപ്പറും കൂടെ വാങ്ങിച്ച് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്ന സമ്പത്ത് വരാനായിട്ടാണ്. ഇനി നമ്മളിലേക്ക് ശരിക്കും സ്വർണം വരാനും ഉള്ള സ്വർണമൊക്കെ നിലനിൽക്കാനുമൊക്കെ നമുക്കിതിലത്തെ ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പല് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്, നമ്മളുടെ വീട്ടിൽ അലമാരിൽ സൂക്ഷിക്കാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാക്കോ മിറർ വയ്ക്കാവുന്നതാണ്. എട്ട് ദിക്കുകളും അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് ബാക്കോ മിറർ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു പിന്നെ ആനുവൽ സ്റ്റാർ 2, ഫ്ലയിങ് സ്റ്റാർ 2-5 എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അതൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഈ 6 മെറ്റൽ കോയിൻസ് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേര്, പ്രശസ്തി, വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്കൊരു വിക്ടറി കോയിൻസ് സൗത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.